Welcome to Commerce Tutorial with Dr. Ronny Jain Raju. So, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ഡയറക്ടർമാരെ എങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ആരാണ് ഡയറക്ടേഴ്സ് എന്നും അവരെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനി അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയറക്ടേഴ്സിനെ ആ സ്ഥാനത്ത് നിന്നും എങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. നോർമലി ഒരു കമ്പനിക്ക് അവരുടെ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാം. അവരുടെ കാലാവധിക്ക് മുൻപേ റിമൂവ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ ദി ഹാവ് ടു പാസ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ ആഫ്റ്റർ ഗിവിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ഫ്രം ദ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് പറയാനുള്ള കാര്യങ്ങൾ, ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാനുള്ളത് കേട്ടിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടിട്ട് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി കമ്പനിക്ക് അവരുടെ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ രണ്ട് രീതികളിലൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ ഒരു രീതിയിലും കമ്പനിക്ക് റിമൂവ് ചെയ്യാൻ, കമ്പനി റെസൊല്യൂഷൻ പാസ്സാക്കി കമ്പനിയുടെ മീറ്റിങ്ങിൽ വെച്ച് കമ്പനിക്ക് റെസൊല്യൂഷൻ പാസ്സാക്കി അവർക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒന്ന്, കമ്പനി ലോ ട്രിബ്യൂണൽ അപ്പോയിൻ്റ് ചെയ്ത ഡയറക്ടറിനെ. രണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷനിലൂടെ അപ്പോയിൻറ്റ് ചെയ്ത ഡയറക്ടേഴ്സ്. ഇവരെ രണ്ടുപേരെയും നോർമലി സാധാരണ ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യുന്നതുപോലെ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാരണം കേട്ടിട്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ ഗിവിംഗ് ദം എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്, നമുക്ക് ഈ രണ്ട് കൂട്ടരെ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ ഡയറക്ടേഴ്സിനും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഡയറക്ടർ അപ്പോയിൻറ്റഡ് ബൈ ട്രിബ്യൂണൽ. രണ്ട്, ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ. അല്ലാതെയുള്ള ഇവരെ രണ്ടുപേരെ നമുക്ക് നോർമലി ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അല്ലാതെയുള്ള എല്ലാ ഡയറക്ടേഴ്സിനെയും നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ, നോർമൽ അപ്പോയിൻ്റ് ചെയ്ത ഡയറക്ടേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, റിമൂവൽ ബൈ ദ കമ്പനി. ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ആദ്യം, റിമൂവൽ ബൈ ദ കമ്പനി ഓർ റിമൂവൽ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഒരു ഡയറക്ടർക്ക് അവരുടെ കമ്പനിയിലുള്ള ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ദേ ഹാവ് ദ പെർമിഷൻ ടു റിമൂവ് ദ ഡയറക്ടർ. ഫോർ ദാറ്റ് ദേ ഹാവ് ടു ഗിവ് എ സ്പെഷ്യൽ നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ ടു റിമൂവ് ദ ഡയറക്ടേഴ്സ് to the shareholders of the company. ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ നോട്ടീസ് ആദ്യം തന്നെ കമ്പനിയുടെ മെമ്പർമാർക്ക് കൊടുക്കണം. On receipt of such notice, the company shall send its copy to the director concerned. Director shall be entitled to make a representation against the resolution and to be heard at the meeting. ആ അത്തരമൊരു നോട്ടീസ്, ഏത് നോട്ടീസ്, ഇന്ന് ഇങ്ങനെ ഇന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടറായ ഇന്നൊരു വ്യക്തി റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഇറക്കുമ്പോൾ ആ നോട്ടീസിൻ്റെ ഒരു കോപ്പി ഏത് ഡയറക്ടറിനെയാണോ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഡയറക്ടർക്കും അതിൻ്റെ ഒരു കോപ്പി കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ഇന്ന ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു കോപ്പി, എന്നുള്ളൊരു റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി, തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പോകുന്നു എന്നുള്ളൊരു നോട്ടീസ് ഇറക്കുമ്പോൾ ആ നോട്ടീസിൻ്റെ ഒരു കോപ്പി ഏത് ഡയറക്ടറിനെയാണോ നമ്മൾ റിമൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഡയറക്ടർക്കും അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കണം. ആ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ദ ഡയറക്ടർ ഷാൾ മേക്ക് എ റെപ്രസെൻറ്റേഷൻ എഗനസ്റ്റ് ദ റെസൊല്യൂഷൻ ആൻഡ് ടു ബി ഹേർഡ് അറ്റ് ദ മീറ്റിംഗ്. ഡയറക്ടർക്ക് അല്ല എന്താണോ അയാൾക്ക് പറയാനുള്ളത് ആ റെപ്രസെൻറ്റേഷൻ, ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ദി ഹി ഹാവ് ദ റൈറ്റ് ടു മേക്ക് എ റെപ്രസെൻറ്റേഷൻ. അയാൾക്ക് പറയാനുള്ള കാര്യം, അയാൾക്ക് എന്താണോ പറയാനുള്ള കാര്യം, ആ കാര്യം അയാൾസ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അതിൽ നിന്നും അയാൾക്ക് എന്താണ് ആ ഇഷ്യൂവിനെ, ഇയാൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത ആ വിഷയത്തിന് മേൽ ഇയാൾക്ക് എന്താണോ പറയാനുള്ളത്, ആ പറയുന്ന കാര്യം അയാൾക്ക് പറയാനും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. When the director submits his representation and requests the company to circulate it among the members, the company should send a copy
of the representation to every member along with the notice of the meeting. അപ്പോൾ ഞാൻ പറഞ്ഞു, കമ്പനി ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കമ്പനി ഒരു നോട്ടീസ് ഇറക്കുന്നു. ആ നോട്ടീസിൻ്റെ കോപ്പി നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഡയറക്ടർക്കും കിട്ടുന്നു. ഈ നോട്ടീസ് കൈപ്പറ്റിയ ഡയറക്ടർ അയാൾക്ക് ഇതിനെ വിഷയത്തെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് എന്നുള്ള കാര്യം പറയുവാണ്. അപ്പോൾ അങ്ങനെയാണ് പറയുന്ന സമയത്ത് വെൻ ദ പെർട്ടിക്കുലർ ഡയറക്ടർ സബ്മിറ്റ്സ് ഹിസ് റെപ്രസെൻറ്റേഷൻ, അയാൾ എന്ത് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം കമ്പനിയോട്, കമ്പനിയിലുള്ള മറ്റു മെമ്പേഴ്സും അയാൾക്ക് പറയാനുള്ള കാര്യം അതിൻ്റെ കാര്യം സെൻഡ് എന്താണോ അയാളുടെ റെപ്രസെൻറ്റേഷൻ റൈറ്റിങ്ങിലായിരിക്കും കൊടുക്കുന്നത്, അതിൻ്റെ കോപ്പി എടുത്ത് കമ്പനിയിലുള്ള എല്ലാ ഡയറക്ടേഴ്സിനും അത് സർക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇയാൾ പറയും. അപ്പോൾ അങ്ങനെ അത് പ്രകാരം കമ്പനി ഇയാളുടെ ഭാഗത്തു നിന്നുള്ള ഇയാളുടെ റെപ്രസെൻറ്റേഷൻ, ഇയാൾക്ക് ആ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യം, ഇയാളെ റിമൂവ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ആ വിഷയത്തിനടുവിൽ ഇയാൾക്ക് എന്താണോ പറയാനുള്ളതിൻ്റെ കോപ്പി കമ്പനിയുടെ എല്ലാ ഡയറക്ടർമാർക്കും അയച്ചു കൊടുക്കും. അതിനൊപ്പം തന്നെ ഇയാളെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസിൻ്റെ ഒരു കോപ്പിയും അയച്ചു കൊടുക്കും. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും നോട്ടീസിൻ്റെ ഒരു കോപ്പിയും കിട്ടും. ഇയാളുടെ ഭാഗത്തുനിന്ന് ഇയാൾക്ക് ഈ വിഷയത്തിന് മേൽ എന്താണോ പറയാനുള്ളത് ആ പറയുന്ന കാര്യത്തിന് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ കോപ്പിയും കിട്ടും. ഇനിയും ആ റെപ്രസെൻറ്റേഷൻ്റെ കോപ്പി നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് വളരെ ലേറ്റായിട്ടാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടിയത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗം കൊണ്ട് നമുക്ക് ഈ നോട്ടീസ് ഈ അയാളുടെ റെപ്രസെൻറ്റേഷൻ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദ ഡയറക്ടർ മേ ക്യാൻ റിക്വസ്റ്റ് ദ കമ്പനി ടു റീഡ് ഔട്ട് ഹിസ് റെപ്രസെൻറ്റേഷൻ അറ്റ് ദ മീറ്റിംഗ്. ഇപ്പം നമുക്കത് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാളുടെ റെപ്രസെൻറ്റേഷൻ കമ്പനി മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ ഉറക്കെ വായിച്ച് കേൾപ്പിച്ചാലും മതി. സോ അപ്പോൾ അങ്ങനെ വന്നു നമ്മൾ കമ്പനി ഒരു വ്യക്തി റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഇന്ന വ്യക്തിയെ റിമൂവ് ചെയ്തതിന് വേണ്ടി ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസിൻ്റെ ഒരു പകർപ്പ് ഡയറക്ടർക്കും കൊടുക്കുന്നു. ഈ ഡയറക്ടർ അത് കൈപ്പറ്റിയ ഡയറക്ടർ അയാൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്നുള്ളതിൻ്റെ കാര്യം അയാളുടെ റെപ്രസെൻറ്റേഷൻ കമ്പനിക്ക് കൊടുക്കുന്നു. എന്നിട്ട് കമ്പനിയോട് പറയുന്നു ഇതിൻ്റെ എല്ലാവർക്കും അതിൻ്റെ ഒരു കോപ്പി എല്ലാ മെമ്പർമാർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തു. കമ്പനി മീറ്റിംഗ് വിളിച്ചു മീറ്റിങ്ങിന് നോട്ടീസാണ് കൂടി കൊടുത്തത്. പാത്തു പ്രകാരം ആ ദിവസം വന്നു, മീറ്റിംഗ് വന്നു. സോ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി ഷാൽ ബി ഹെൽഡ് ആൻഡ് ദ പ്രപ്പോസൽ ടു റിമൂവ് ദ ഡയറക്ടർ ഷാൽ ബി ഡിസ്കസ്ഡ് അറ്റ് ദ മീറ്റിംഗ്. ഇഫ് ദ റെസൊല്യൂഷൻ ഫോർ റിമൂവൽ ഈസ് പാസ്ഡ് ബൈ വേ ഓഫ് ഓർഡിനറി റെസൊല്യൂഷൻ ദ ഡയറക്ടർ ഷാൽ ബി റിമൂവ്ഡ് ഫ്രം ദി ഓഫീസ്. മീറ്റിംഗ് വന്നു, മീറ്റിംഗ് വെച്ച് ഇക്കാര്യം ചർച്ച ചെയ്ത് അവർക്ക് എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും എന്താ പറഞ്ഞത്, 99% അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ആളുകളും ഇയാളെ റിമൂവ് ചെയ്യണമെന്നുള്ള ഏക അഭിപ്രായത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഡയറക്ടറിനെ ആ ഓയിൽഡ് ഓഫീസിൽ നിന്നും റിമൂവ് ചെയ്യും. നോമിനി എപ്പോഴും ഓർക്കുക, ഏത് മീറ്റിങ്ങിൽ വെച്ചാണോ ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യുന്നത് ആ മീറ്റിങ്ങിൽ വെച്ച് ആ ഡയറക്ടർക്ക് പകരക്കാരനായവനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റുമുണ്ട്. ഏത് മീറ്റിംഗ് വെച്ചാണോ ആ റിമൂവ് ചെയ്തത് ഫ്രം ദ സെയിം മീറ്റിംഗ് പ്രൊവൈഡ് സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കുമ്പം പ്രപ്പോസ്ഡ് പുതിയ അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള പുതിയ അപ്പോയിൻമെൻറ്റും പ്രപ്പോസ്ഡ് അപ്പോയിൻമെൻറ്റും അവിടെ നടക്കുന്നുണ്ട്. ഇനി പുതിയ അവേക്കൻസി പുതിയ മീൻസ് നമ്മൾക്ക് പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്ത പഴയ ഡയറക്ടറിൻ്റെ സ്ഥാനത്ത് പുതുതായിട്ട് അപ്പോയിൻ്റ് ചെയ്ത ഡയറക്ടർ പഴയ ഡയറക്ടറിൻ്റെ കാലാവധി എത്ര നാളുണ്ടോ അത്രയും നാളും അയാളും ഡയറക്ടറായിട്ട് തന്നെ തുടരും. അതായത് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അയാൾക്ക് എട്ടു മാസം കൂടെ ഉള്ള അയാളുടെ കാലാവധി. നമ്മളിപ്പം 8 മാസമായപ്പോൾ നമ്മൾ പുതിയ പഴയ ഡയറക്ടറിനെ റിമൂവ് ചെയ്ത് ആ സ്ഥാനത്ത് പുതിയ ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്താൽ അയാളുടെ കാലാവധി എന്ന് പറയുന്നത് 8 മാസം കൂടെ ഉള്ളൂ. പഴയ ഡയറക്ടറിൻ്റെ കാലാവധി അടുത്തേക്കത്തുള്ളൂ, അയാൾക്ക് പിന്നെ പുതിയൊന്നും കിട്ടത്തില്ല. ആ പഴയതിൻ്റെ ബാക്കിയുള്ള ഭാഗം മാത്രമേ അയാൾക്ക് അയാളുടെ ടേം പീരീഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു സെയിം മീറ്റിംഗിൽ വെച്ചാണ് പുതിയ ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ആ സെയിം മീറ്റിംഗിൽ വെച്ച് അപ്പോയിൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നോർമലി നമ്മൾ ക്യാഷ്വൽ വേക്കൻസീസ് എങ്ങനെയാണോ ഫില്ല് ചെയ്യുന്നത്, അപ്പോയിൻമെൻ്റ് ഓഫ് ക്യാഷ്വൽ വേക്കൻസി നമ്മൾ പഠിച്ചതാണ്, ക്യാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ പുതിയ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഡയറക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കമ്പനി ലോ ട്രിബ്യൂണൽ വേണമെങ്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടർമാരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരെങ്കിലും കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, ഇവിടെ മിസ്മാനേജ്മെൻ്റ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഓപ്പറേഷനോ മിസ്മാനേജ്മെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ച് കമ്പനിയുടെ മെമ്പർമാരാരെങ്കിലും കമ്പനി ലോ ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ സ്വീകരിച്ച്
കമ്പനി ലോ ട്രിബ്യൂണൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് അവർക്കും തോന്നുകയാണ് ഈ കമ്പനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, മിസ്മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പർമാരുടെ എല്ലാ മെമ്പർമാരുടെ ഇൻട്രസ്റ്റിനെ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഉണ്ട് എന്ന് ലോ ട്രിബ്യൂണലിനൊന്ന് മനസ്സിലാവുകയാണെങ്കിൽ ദ കമ്പനി ലോ ട്രിബ്യൂണൽ മേ ഓർഡർ ആൻ ഓർഡർ ടു ടെർമിനേറ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ദ കമ്പനി വിത്ത് എ ഡയറക്ടർ and they can give orders to remove the directors or managing director or manager of the company. ഏത് സമയത്ത് മാത്രമേ ഉള്ളൂ കമ്പനി ലോ ട്രിബ്യൂണലിന് തോന്നുകയാണ് there is a mismanagement in the company or there is an operation in the company. So to prevent that operation or to prevent that mismanagement, the company can remove the directors, either it may be managing director or manager or any of the directors of the company. കമ്പനി ലോ ട്രിബ്യൂണൽ എപ്പോഴെങ്കിലും തോന്നത്തില്ല ആരെങ്കിലും നമ്മൾ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം, ഇന്ന കമ്പനിയിൽ മിസ്മാനേജ്മെൻ്റ് ഉണ്ട്, ഇന്ന കമ്പനിയിൽ ഓപ്പറേഷൻ ഉണ്ട് എന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ പരിശോധിച്ച കമ്പനി ലോ ട്രിബ്യൂണൽ ഇത് സത്യമെന്ന് തെളിയുകയാണെങ്കിൽ ദേ ക്യാൻ ഗീവ് ഓർഡേഴ്സ് ടു റിമൂവ് ദ ഡയറക്ടേഴ്സ്. 3, റിമൂവൽ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. The central government, if on the opinion that affairs of the company are being conducted in a manner which is prejudicial to the public interest, then it can apply to the tribunal for order to remove the directors. അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മേ ആസ്ക് ദ കമ്പനി ലോ ട്രിബ്യൂണൽ ടു റിമൂവ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. സോ ഇങ്ങനെയാണ് നമ്മൾ ആരെ റിമൂവ് ചെയ്യുന്നത്, ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നത്. റിമൂവൽ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്, റിമൂവൽ ബൈ കമ്പനി ലോ ട്രിബ്യൂണൽ, റിമൂവൽ ബൈ സെൻട്രൽ ഗവൺമെൻറ്. എപ്പോഴും ഓർക്കുക, ഷെയർ ഹോൾഡേഴ്സാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നുവെങ്കിൽ ഫസ്റ്റ് ദേ ഹാവ് ടു ഗീവ് എ നോട്ടീസ് ടു ദ മെമ്പേഴ്സ് റിഗാർഡിംഗ് ദ റിഗാർഡിംഗ് ദ നെസസിറ്റി ഓഫ് കണ്ടക്റ്റിംഗ് എ മീറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു റിമൂവൽ ഓഫ് എ പർട്ടിക്കുലർ ഡയറക്ടർ. ആ മീറ്റിംഗ് ആ നോട്ടീസ് കണ്ട് ആ നോട്ടീസിൻ്റെ ഒരു കോപ്പി പ്രപ്പോസ്ഡ് ഡയറക്ടർക്ക്, നമ്മൾക്ക് ഏത് ഡയറക്ടറിനെയാണ് റിമൂവ് ചെയ്യുന്നത് ആ ഡയറക്ടർക്കും അയച്ചു കൊടുക്കണം. ആ ഡയറക്ടർ അത് പരിശോധിക്കും, ആ ഡയറക്ടർ കയ്യിൽക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്പനിയോട് പറയാം, അതിൻ്റെ ഒരു കോപ്പി എല്ലാ മെമ്പർക്കും അയച്ചു കൊടുക്കാനും പറയാം. ഇനി എല്ലാ മെമ്പർമാർക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ലോ മീറ്റിംഗ് കമ്പനിയുടെ മീറ്റിങ്ങിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും മതി. ഇനി ജനറൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഓർഡിനറി റെസൊല്യൂഷനോടുകൂടി ആ ഡയറക്ടറിനെ റിമൂവ് ചെയ്യും. അപ്പോൾ ഏത് മീറ്റിങ്ങിൽ വെച്ചാണ് ആളെ റിമൂവ് ചെയ്യുന്നത്, ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ പുതിയ ആളെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നോർമൽ ഒരു കാഷ്വൽ വേക്കൻസി ഫില്ലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. ഇനിയും കമ്പനി ലോ ട്രിബ്യൂണലിന് തോന്നുകയാണ്, രണ്ടാമത് പറഞ്ഞത് കമ്പനി ലോ ട്രിബ്യൂണലിന് ആരെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ഈ കമ്പനിയിൽ മിസ്മാനേജ്മെൻ്റ് ഉണ്ട്, ഈ കമ്പനിയിൽ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ കമ്പനി ലോ ട്രിബ്യൂണൽ അത് പരിശോധിക്കും. ഇഫ് they are satisfied with the problem, if they are satisfied with the concern which is raised by a member, then they can give orders to remove the director. The same way central government avola thanne central government can ask the tribunal to remove the director if the central government is of opinion that the affairs of the company is not in accordance with the public interest. So these are the ways in which a director can be removed. Namukku directorne remove cheyan mathramalla, ഒരു ഡയറക്ടർക്ക് സ്വമേധയാ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാനും സാധിക്കും. അങ്ങനെ റിസൈൻ ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു ഗിവ് എ നോട്ടീസ് വിച്ച് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ടു ദ കമ്പനി. അതുപോലെ തന്നെ ആ നോട്ടീസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി, ആ റെസിഗ്നേഷൻ്റെ ഒരു കോപ്പി ആ ഏത് ഡയറക്ടറാണോ റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അയാൾ 30 ദിവസത്തിനുള്ളിൽ റിസൈൻ കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിനെ അറിയിക്കണം. അതുപോലെ തന്നെ അങ്ങനത്തെ അത് ഡയറക്ടർ രജിസ്ട്രാർ ഓഫ് ഡയറക്ടേഴ്സ് അതിനെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ അയാൾക്ക് റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. വൺസ് ഒരു ഡയറക്ടർ റിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഒരു ലയബിലിറ്റിക്കും അയാൾ ബാധ്യതയുണ്ട്, അയാൾക്ക് ബാധ്യസ്ഥ ഉണ്ടാകത്തില്ല. സോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡയറക്ടർക്ക് സ്വന്തമായിട്ട് തന്നെ റിസൈൻ ചെയ്ത് വേണമെങ്കിലും പോകാം.